ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു മോജോ മൊമെന്റ്സ്. ഞാനിന്ന് ചെയ്യുന്നത് 2000 വർഷം പഴക്കമുള്ളൊരു ആർട്ട് ഫോമാണ്. ഇതിൻ്റെ പേര് മണ്ഡല ആർട്ട്. അതിൽ ഞാൻ ഡോട്ട് പെയിൻറ്റിംഗ് ആണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിൽ പല രീതിയിലും നമുക്ക് ചെയ്യാം. ഡോട്ട് ചെയ്യാം, സെൻഡാക്കിൾ ആർട്ട് ചെയ്യാം, ഡൂഡിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ഡോട്ട് ആർട്ട് പരിചയപ്പെടാം. പണ്ട് കാലത്ത് മണ്ഡലാർട്ട് ചെയ്തു വന്നിരുന്നത് ബുദ്ധമതക്കാരാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ ഇന്നത്തെ കാലത്ത് മണ്ഡലാർട്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്ട്രെസ്, ഡിപ്രഷൻ, ഏങ്കർ തുടങ്ങിയവയ്ക്കെല്ലാം റിലീഫ് നൽകുന്ന ഒരു ആർട്ട് ഫോമാണ് മണ്ഡലാർട്ട്. അതുകൊണ്ട് തന്നെ സൈക്കോ തെറാപ്പിയിൽ മണ്ഡല ആർട്ട് തെറാപ്പി എന്നുള്ള വിഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. മണ്ഡലാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂൾസ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് മണ്ഡലാർട്ട് ചെയ്യുന്നത്. ഞാനിന്നൊരു സ്പ്രേ ബോട്ടിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിലൊരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളറാണ് ഞാനിന്ന് ബേസ് കളറായി സെലക്ട് ചെയ്തിരിക്കുന്നത്. പെയിൻറ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് വേണം. ഡോട്ട് പെയിൻറ്റിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഏറ്റവും വലിയ ഡോട്ട് ഇടുന്നതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്ലൂ സ്റ്റിക്കാണ്. ഗ്ലൂ ഗണ്ണിൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണിത്. കുറച്ചുകൂടി വലിയ ഡോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ റബ്ബറുള്ള പെൻസിൽ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ബഡ്സ്, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ ഡോട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പെന്നിൻ്റെ ടിപ്പാണ്. പല സൈസിലുള്ള ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഡോട്ട്സ് ഉണ്ടാക്കാം. കണ്ടില്ലേ, ഇത് വളരെ ചെറിയ ഡോട്ട്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അതിലും കുറച്ച് സൈസ് കൂടിയ ബ്രഷസാണിത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡോട്ട്സ് ഉണ്ടാക്കാം. 4 കളേഴ്സാണ് ഞാൻ ഈ മണ്ഡല ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 1 വൈറ്റ് കളർ, സെക്കൻഡ് 1 ടീൽ ബ്ലൂ, അടുത്ത കളർ 242 ലൈറ്റ് വയലറ്റ്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. അടുത്ത കളർ 436 അൾട്രാ മറൈൻ ബ്ലൂ. ഈ ഒരു കളർ കോംബോയിലാണ് ഞാനിന്ന് മണ്ഡല ആർട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബോട്ടിൽ എടുക്കാം. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പ്രേ ബോട്ടിലാണ്. ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും കവറാവുന്ന രീതിയിൽ നമുക്ക് ബേസ് കോട്ട് അപ്ലൈ ചെയ്യാം. 2-3 തവണ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഞാൻ ഈ സ്പ്രേ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ മാത്രമേ മണ്ഡലാർട്ട് ട്രൈ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിൻ്റെ മറു സൈഡിൽ വേറൊരു ഡിസൈൻ വരുന്നുണ്ട്. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വലിയൊരു ഡോട്ട് ഇടുന്നത് ഈ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കളറിൽ ഈ സ്റ്റിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡോട്ട് നമുക്ക് കിട്ടും. അടുത്തതായി ചെറിയ ചെറിയ ഡോട്ട്സാണ് ഞാൻ ഇടുന്നത്. അതിന് വേണ്ടി പെന്നിൻ്റെ ടിപ്പ് യൂസ് ചെയ്യാം. കുറച്ച് കോൺസെൻട്രേഷനും പേഷ്യൻസ് ലെവൽ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണിത്. ഇനി നമുക്ക് അടുത്ത ഡോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു ബ്രഷാണ്. മണ്ഡല ആർട്ടിലെ മണ്ഡല എന്നാൽ സർക്കിൾ എന്ന അർത്ഥം വരുന്ന ഒരു സാൻസ്ക്രിത് വേർഡാണ്. ചാൾസ് യുങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ മണ്ഡല ആർട്ടിനെ ഇത്രയ്ക്ക് പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിൽ ഈ ഒരു മണ്ഡല ആർട്ട് ട്രൈ ചെയ്യുകയും ആങ്കർ, ഡിപ്രഷൻ, സ്ട്രെസ് എന്നിവയ്ക്കെല്ലാം റിലീഫ് നൽകുന്ന ഒരു ആർട്ട് ഫോമാണ് ഇതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത്. അടുത്തതായി നമുക്ക് അടുത്ത ഡോട്ടിൻ്റെ ലെയർ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പാറ്റേണിലും കളർ കോമ്പിനേഷനിലും മാറ്റം വരുത്താം. നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് പ്രോപ്പറായി ആ ഷേപ്പിൽ കിട്ടണമെന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് ഒന്ന് നമ്മുടെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായി ഒന്നുകൂടെ ഡോട്ട് ഉണ്ടാക്കുക. ഇനി നമുക്ക് അടുത്ത കളർ കൊണ്ടുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പെൻസിലിൻ്റെ ബാക്ക് സൈഡാണ്.
ചെറിയ ചെറിയ വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാന് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ മൂന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇയർബഡ്സ് ഉപയോഗിച്ച് ഒരു ഡോട്ട് കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രേ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഈ സെയിം കളർ കോംബോയിൽ നമുക്കൊരു പാറ്റേൺ കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മണ്ഡല ഡോട്ട് ആർട്ട് ഇതാ തയ്യാറായി കഴിഞ്ഞു. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ആർട്ട് ഫോമാണിത്. ഇത് നമുക്ക് പലതരം ബോട്ടിൽസിൽ, ക്യാൻവാസിൽ, അങ്ങനെ ഏത് സർഫസിൽ വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മണ്ഡല ആർട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.